ഗുരുവായൂര് വന്ന ശേഷം രാത്രിയും പകലും എന്ന പോലെയാണ് എനിക്കിപ്പോ ഉള്ള അനുഭവം. കാരണം ഗുരുവായൂര് പകലും നാടിനെ കുറ്റം പറയണല്ല, നാട് ചെല്ലുമ്പോ എന്തോ വലിയൊരു ഇരുട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല, വേറെ ഒന്നുമല്ല. എനിക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. ഞാനൊരു സന്യാസി ആകാനായിട്ടുള്ളതല്ല, ഭഗവാന്റെ എനിക്ക് ഡെയിലി ഭഗവാനെ കാണാനുള്ള ഒരു അവസരം ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. രാവും പകലും എനിക്ക് ഭഗവാനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ നാടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരും ഇവിടെയുള്ള ജോലിക്കാരും എല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹം, അത് എനിക്ക് ഏറ്റവും വലിയ ഒരു നിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞ പണത്തേക്കാൾ വലിയൊരു സമ്പാദ്യമാണ് ഞാനിവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് സമ്പാദിച്ചിട്ടുള്ളതെന്ന് എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ അടുപ്പം പോലെ തോന്നുന്നു. അങ്ങനെ ഞാൻ പലരുമായിട്ട് ഇങ്ങനെ പലരും എന്നെ ചിരിക്കുകയും ഞാൻ ചിരിക്കുകയും, അത് ഒരു ഭഗവാൻ അടുപ്പിക്കലാണ്. എനിക്കിങ്ങനെ കുറെ സെക്യൂരിറ്റി സാറന്മാര്, അപ്പൊ ഈ അടുത്തൊരു സെക്യൂരിറ്റി സാറിനെ ആയിട്ട് എനിക്ക് പുള്ളിയെ വലിയ കാര്യമാണ്, ഞാൻ ഇങ്ങനെ പുള്ളിയായിട്ട് സംസാരിക്കും. ഈ അടുത്ത ദിവസം ഞാൻ ചോദിച്ചു സാറിന്റെ നാളെ പോവാന്ന് ചോദിച്ചു. അപ്പൊ നാളെ ഗുരുവായൂരപ്പനോട് ചോദിച്ച നാളല്ല, പേരെന്താണ് എന്റെ ഭാര്യ. അങ്ങനെ ഓരോ ആളുകളുടെ പേരും നാളും ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പന്റെ നാളോ അല്ലെങ്കിൽ പേരോ സാദൃശ്യമുള്ള ആളുകളായിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുഭവമുണ്ട്. ഇപ്പൊ നാരായണനാകാ കൃഷ്ണനാകാ, ഇവിടെ ഈ കഴിഞ്ഞ താലപ്പൊലി നടക്കുന്നതിന് 2 ദിവസം എനിക്ക് നാട്ടിൽ ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൾ സഹോദരിയുടെ മകൾക്ക് ഒരു ഓപ്പറേഷൻ, അളിയന് ആക്സിഡന്റ്, ഇത് രണ്ടും വലിയൊരു ബുദ്ധിമുട്ടായ ഒരു സമയമായിരുന്നു. എനിക്ക് അവിടെ എന്നെ നിർബന്ധിച്ച് ചെല്ലാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് വിട്ടു പോകാനുള്ള മനസ്സും തോന്നുന്നില്ല. അപ്പൊ താലപ്പൊലി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് പോകാനായിട്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇരിക്കുമ്പോ രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്തായാലും ഭഗവാന് താലപ്പൊലി പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയാൽ ഞാൻ എത്താം അല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് ചെല്ലുകയും എറണാകുളത്ത് മെഡിക്കൽ ടെസ്റ്റില് എൻ്റെ മരുമകളുടെ അടുത്ത് 1 ദിവസം നിൽക്കുകയും പിറ്റേ ദിവസം ഞാൻ താലപ്പൊലിയുടെ തലേ ദിവസം എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ അളിയനെ കൊണ്ടുപോകും, അവിടെ ചെല്ലാമെന്ന് പറയുകയും, അപ്പൊ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 3-4 ദിവസം അളിയന്റെ കൂടെ നിൽക്കേണ്ടി വരും. ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രി എന്നെ പെങ്ങൾ വിളിക്കുകയാണ്, ആളിവിടെ കൊണ്ടുവന്നെങ്കിലും ആളിപ്പോൾ നോർമൽ ആയിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്, പിന്നെ ബെഡില്ല, അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറി ആ പിറ്റേ ദിവസം ഉള്ള താലപ്പൊലിയെ ഭഗവതിയുടെ താലപ്പൊലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് വലിയൊരു അനുഭവം എൻ്റെ സുഹൃത്താണ്. ഈ അമ്പലത്തിൽ വിളക്കിൽ തിരിയിടാൻ നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ട്. പുള്ളിയുമായിട്ട് ഞാൻ വലിയ സ്നേഹത്തിലാണ്. പക്ഷേ ഒരു ദിവസം പുള്ളിക്ക് ഒരു അബദ്ധം പറ്റി. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടി ആ പടിഞ്ഞാറ വടക്ക് പടിഞ്ഞാറ മൂലയിൽ നിൽക്കുന്ന സമയത്ത് അപ്രത്യക്ഷമായിട്ട് കുറെ ആളുകൾ ആ ഗേറ്റ് തുറന്ന് ഇടിച്ചു കയറുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞ ആളുകൾ കയറുന്നു ദർശനത്തിന്, നമുക്കും കയറാം എന്ന് ചോദിച്ച് ഞാനും ആ കക്ഷിയും കൂടി അവരുടെ കൂടെ കയറുകയും എന്നെ മാത്രം പിടിച്ചു. കാരണം എന്നെ മാത്രമോ ആ കൂട്ടത്തിൽ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നോട്, ഞാനാണ് ഇത് ഗേറ്റ് തുറന്ന് കയറ്റി എന്ന് ഈ കക്ഷി ആണ് പറഞ്ഞത്. പക്ഷേ പുള്ളി നിരപരാധിയാണ്, പുള്ളി അത് ഗേറ്റ് അടക്കാതെ പുള്ളി പോയി, പുള്ളി അത് മറന്നുപോയി. പക്ഷേ
കയറി കഴിഞ്ഞപ്പോ അറിയാവുന്ന ഒരു വ്യക്തി ഞാനാണല്ല. അങ്ങനെ എന്നെ മാനേജർ പിടിച്ച് കുറെ പോലീസുകാർ കൊണ്ടുപോകുന്ന പോലെ എന്നെ മനോജ് സാറ് കുറെ റേസായി സംസാരിച്ച് ജയിലിൽ വരെ കയറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാറിന്റെ അതൊരു ജോലിയുടെ ഭാഗമാണ്. അപ്പൊ അതെല്ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാർ എന്നോട് ഈ അടുത്ത ദിവസം പറഞ്ഞിരുന്നു, സാറിന് വേറൊരു കേസ് കൊണ്ടാണ് സാർ എന്നോട് ചൂടായത്, സാറിന് വിഷമമുണ്ടെന്ന് എന്നോട് പറയുന്നു. അത് ഞാൻ അപ്പോൾ സാറിനോട് പറഞ്ഞത്, സാറേ ഒരു മനുഷ്യന് ഒരു സമയമുണ്ട്, കഷ്ടകാലം എന്ന് പറഞ്ഞ ആ സമയത്ത് എന്താ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അനുഭവിച്ചല്ലേ പറ്റൂ. അത് ഭഗവാനാണെങ്കിൽ പോയി, ഭഗവാനും കഷ്ടകാലങ്ങൾ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് സാറിന് വിഷമം, സാർ വിഷമം വിചാരിക്കേണ്ടെന്ന് സാറിനോട് അന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഇത് ഈ വ്യക്തിക്ക് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, ഏകദേശം 2 മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഭഗവതിയുടെ അവിടെ താഴെ വിളക്ക് കത്തിച്ചിരുന്ന ചാരം മുകളിൽ തിരിയിട്ടുണ്ടായില്ല. അങ്ങനെ ഈ എന്റെ സുഹൃത്ത് മുകളിൽ തിരിയിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അപ്രത്യക്ഷമായിട്ട് ഞാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് പുള്ളിയുടെ ഈ മുണ്ടിന് തീ പിടിക്കുന്നു. ഞാൻ അങ്ങനെ കിടത്തി അടിച്ച് കിടത്തണേ. അത് ഭഗവാൻ ഒരു പരീക്ഷണം എന്നാണ്. പക്ഷെ പുള്ളി നിരപരാധിയാണ് ആ കാര്യത്തിൽ. ഞാനും അതൊരു ഭഗവാൻ കാണിച്ചാൽ ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്ന് തന്നെ എനിക്കും. എനിക്ക് പുള്ളിയോട് ഒരു വൈരാഗ്യവുമില്ല, എന്നോട് പുള്ളിക്കുമില്ല. പക്ഷെ ഇത് ഞാനിത് ഭഗവാന്റെ കാര്യമായതുകൊണ്ട് ഇത് അവതരിപ്പിച്ചെന്ന് മാത്രമുള്ളൂ കേട്ടോ.